നമസ്കാരം. സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ എയർ ആംബുലൻസിൽ കൊണ്ടുപോയതടക്കം ചികിത്സയ്ക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ എല്ലാം ചെയ്തത് പാർട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നാണ്. ആശുപത്രിയിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം കോടിയേരിയെ മുഖ്യമന്ത്രി കണ്ടിരുന്നു. പാർട്ടി സെൻറ്റർ ചുമതല ആരെയെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും എന്ന സന്ദേശവും കൈമാറി. അപ്പോഴും താൽക്കാലിക സെക്രട്ടറി വരും എന്നാണ് കോടിയേരി കരുതിയത്. എന്നാൽ തീരുമാനം അങ്ങനെയായില്ല. കോടിയേരിയെയും കൊണ്ട് എയർ ആംബുലൻസ് ചെന്നൈയിലേക്കും പറഞ്ഞു. ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് കോടിയേരി നിരവധി ആന്റിബയോട്ടിക്കുകൾ കഴിച്ചിരുന്നു, കീമോയും നടത്തി. ഇതിന്റെ പാർശ്വഫലങ്ങളാണ് കോടിയേരിയെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. കാലിലും മറ്റും നീരുണ്ട്, മുട്ടിന് താഴെ വേദനയും. ഇതെല്ലാം ചെന്നൈയിലെ ചികിത്സയിലൂടെ പരിഹരിക്കാമെന്ന പ്രതീക്ഷയുമുണ്ട്. ചില ആന്തരിക അവയവങ്ങൾക്കും ചെറിയ തോതിൽ പ്രശ്നമുണ്ട്, ഒന്നും ആശങ്കാജനകമല്ല. ആ സാഹചര്യത്തിലാണ് ചെന്നൈ അപ്പോളോയിലെ വിദഗ്ധ ഡോക്ടർമാർ തിരുവനന്തപുരത്ത് എത്തിയത്. അസുഖം പൂർണ്ണമായും ഭേദപ്പെടും എന്ന നിരീക്ഷണവും എത്തി. ഇതോടെയാണ് അപ്പോളോയിലേക്കുള്ള യാത്രയിൽ തീരുമാനമായത്. കേരളത്തിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിയും അപ്പോളോയിൽ ചികിത്സയിലാണ്. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഇവിടെ ഉള്ളത്. 4 വർഷം മുൻപ് ഹൃദയ വാൽവ് ശസ്ത്രക്രിയയ്ക്ക് കൃഷ്ണൻകുട്ടി വിധേയനായിരുന്നു. ഇതിൻ്റെ തുടർ പരിശോധനയ്ക്കാണ് കൃഷ്ണൻകുട്ടി ചെന്നൈയിൽ എത്തിയത്. 4ാം തീയതി ചെന്നൈയിൽ നിന്ന് തിരിച്ച് മടങ്ങുകയും ചെയ്യും. കോടിയേരിക്ക് 2 ആഴ്ച ചെന്നൈയിൽ ചികിത്സ തുടരേണ്ടി വരും എന്നാണ് ലഭിക്കുന്ന സൂചന. അത് കഴിഞ്ഞ് കോടിയേരിയും കേരളത്തിലേക്ക് തിരിച്ചെത്തും. എന്നാൽ കുറച്ചു കാലം പൂർണ്ണ വിശ്രമത്തിലാകും കോടിയേരി. അണുബാധയും മറ്റും ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലാകും ഇത്. ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറും ഒപ്പമുണ്ട്. ഇന്നലെ രാവിലെ 10:30 AKG സെന്ററിന് തൊട്ടടുത്തുള്ള താമസസ്ഥലത്തു നിന്ന് ആംബുലൻസിലാണ് വിമാനത്താവളത്തിലേക്ക് പോയത്. തുടർന്ന് 11:30 പ്രത്യേക എയർ ആംബുലൻസിൽ ചെന്നൈയിലേക്കും മടങ്ങി. കോടിയേരിയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യയും മകളും എത്തിയിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, മന്ത്രി KN ബാലഗോപാൽ, AK ബാലൻ, P ജയരാജൻ, എം വിജയകുമാർ, TP രാമകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം കോടിയേരിയെ സന്ദർശിച്ചു. അപ്പോളോയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം ഞായറാഴ്ച തലസ്ഥാനത്ത് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോടിയേരി CPM സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിഞ്ഞത്. MV ഗോവിന്ദനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. അർബുദത്തെ തുടർന്ന് കോടിയേരി നേരത്തെയും അവധിയെടുത്തിരുന്നു. അമേരിക്കയിൽ ചികിത്സയ്ക്ക് ശേഷമാണ് കോടിയേരി വീണ്ടും പദവി ഏറ്റെടുത്തത്. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അപ്പോളോ ആശുപത്രിയിൽ 15 ദിവസത്തെ ചികിത്സയ്ക്കായാണ് യാത്ര. ചിലപ്പോൾ സമയം നീണ്ടേക്കാം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ കഴിഞ്ഞ ദിവസമാണ് കോടിയേരി വീട്ടിലെത്തിയത്. ശേഷം ഇന്നലെ നടന്ന CPM സംസ്ഥാന നേതൃയോഗങ്ങളിലാണ് സെക്രട്ടറി പദം അദ്ദേഹം ഒഴിഞ്ഞത്. കോടിയേരി ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളും കോടിയേരിയുടെ അസുഖം മാറാനായി ആശംസയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 3ാം ഊഴത്തിൽ സംസ്ഥാന സെക്രട്ടറിയായി 5 മാസം പിന്നിടുമ്പോഴാണ് കോടിയേരിയുടെ പിന്മാറ്റം. യെച്ചൂരിയും കാരാട്ടും കൂടി പങ്കെടുത്ത അടിയന്തര സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്നാണ് നിർണായക തീരുമാനം എടുത്തത്. കോടിയേരിയെ സെക്രട്ടറിയായി നിലനിർത്തി പകരം സംവിധാനം വരും എന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ മുഴുവൻ സമയ നേതൃത്വം വേണമെന്ന PB യുടെയും പിണറായിയുടെയും തീരുമാനം അതിനെ അട്ടിമറിച്ചു. അങ്ങനെയാണ് മന്ത്രിയായ MV ഗോവിന്ദൻ CPM സെക്രട്ടറിയായത്.